എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. റവയും കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ പെട്ടെന്ന് റെഡാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. രാവിലെ കുറച്ച് വൈകി എണീറ്റാലും പെട്ടെന്ന് റെഡാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അപ്പാണ് കേട്ടോ ഇത്. പ്രത്യേകിച്ച് ഒരു കറികളുടെ ആവശ്യമൊന്നും ഇല്ലട്ടോ. ഈ ഒരു അപ്പത്തിന് ചൂടോടുകൂടി ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അതിനുവേണ്ടി ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചിരവിയതും ഒരു കാൽ കപ്പോളം തന്നെ ചോറും ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ഏതരിയുടെ ചോറ് വേണമെങ്കിലും എടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു 10-12 അല്ലി ചെറിയുള്ളി തൊലി കളഞ്ഞതാണ്. ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് മാറ്റി വയ്ക്കാം. റവയ്ക്കൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ദാ ഒരു 10 മിനിറ്റിന് ശേഷം റവയൊക്കെ ദാ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. റവയുടെ മിക്സ് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റായിരിക്കും. ഇനി നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷം മാവ് നമുക്ക് മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ റവയുടെ മിക്സ് 2 പ്രാവശ്യമായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ദാ ഇത്രയൊരു ലൂസിലാണ് കേട്ടോ മാവ് വേണ്ടത്. ഒരുപാട് കട്ടിയും ആയിപ്പോവരുത്, അതുപോലെ തന്നെ ഒരുപാട് ലൂസും ആവരുത്. ഇനി ഇതിലേക്ക് 1 കൈപ്പിടിയോളം തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. ഈ സമയത്ത് തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കൂടുതൽ തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പത്തിന് നല്ലൊരു ടേസ്റ്റായിരിക്കും. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. മാവ് ഒഴിച്ച ശേഷം ഇതുപോലെ കുറച്ച് ഹോൾസൊക്കെ വന്ന് മുകൾ ഭാഗം ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വന്ന് കഴിയുമ്പോൾ നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഓരോരു മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്ത ശേഷം മൂടി തുറന്ന് മുകൾ ഭാഗത്ത് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്ത ശേഷം നമുക്ക് മറച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് അപ്പം നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമുക്ക് പാനിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ഞാൻ ചുട്ടെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പാണ് കേട്ടോ ഇത്. ചില സമയത്ത് നമ്മൾ അരി വെള്ളത്തിലിടാൻ മറക്കോ, മാവ് അരച്ച് വെക്കാൻ മറക്കോ, അതുപോലെ തന്നെ രാവിലെ വൈകി എണീക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് റവയും തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അപ്പാണ് കേട്ടോ ഇത്. ഒരുപാട് സമയമൊന്നും വേണ്ട, അതുപോലെ തന്നെ ഒരു കറികളുടെയും ആവശ്യമില്ല. ചൂടോടുകൂടി ചായക്കൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പാണ് കേട്ടോ ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.